Thank you.
Thank you.
കമാ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം ഏതീ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം ഏതീ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം ഈശോയിൽ സ്നേഹം നിറഞ്ഞ ടിറ്റോ ജെസ്റ്റിമോൾ വിവാഹമെന്ന കൂതാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടുപേരെയും പറമ്പുഴ ഇടവക ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രത്യേകമായിട്ട് തകഴിയിൽ നിന്നും വന്ന ജെസ്റ്റിമോളുടെയും കുടുംബാംഗങ്ങളെയും ഈ പറമ്പുഴ ഇടവിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം വിവാഹവും വിശുദ്ധ കുർബാനയും എന്ന രണ്ട് കൂതാശകൾ പരിക്രമം ചെയ്യുന്ന സമയമാണ്. ഈ സമയത്തിൽ എല്ലാവരെയും ഈ ഒരു പരിശുദ്ധമായ കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിവാഹം ആശീർവദിക്കുന്നത് നമ്മുടെ വികാരിയച്ഛനായ ജെയിംസ് കുന്നിലച്ചനാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയും വചന സന്ദേശവും നൽകുന്നത് ടിറ്റോയുടെ കൂട്ടുകാരനായ ജോജോ പള്ളിച്ചെറിയച്ചനാണ്. ഇവരൊരുമിച്ച് സൗദിയിൽ ജീവിച്ചവരാണ്. അപ്പം വളരെ പ്രത്യേകമായി ജോജോ അച്ഛനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ എല്ലാ കർമ്മങ്ങളും നടക്കുമ്പോഴും ക്യാമറമാനോട് പറയുന്നതാണ് നിങ്ങൾ ഓടി നടന്ന് ഫോട്ടോ എടുക്കരുത്, ഒരു സൈഡിൽ നിന്ന്, ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രം ഫോട്ടോ എടുക്കുക. നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ഇവരെ കുർബാനയിൽ ഓർക്കാം. ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് അണഞ്ഞിരിക്കുന്നത്. ടിറ്റോയെയും ജെസ്റ്റിമോളുടെയും വിശുദ്ധ കുർബാനയിൽ ഇവരുടെ വിവാഹ ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നമുക്ക് ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാന തുടങ്ങാം. തിരുനാളിൽ കർത്താവരുടിയ കൽപ്പന പോർ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം ഒരു പീഠമൊരുക്കിട അനുരഞ്ജിതരായി തീർന്നിട നവമൊരു പീഠമൊരുക്കി
അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതിഗീതം ശാന്തി പ്രത്യാശയുമേ അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതിഗീതം ശാന്തി പ്രത്യാശയുമേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമോചനമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാര മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടും കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ വിവാഹത്താൻ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യവരത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂതാശയുഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ നയിക്കും എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നുകളയുക ഞങ്ങളുടെ രക്ഷകന് മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയും ആയിരിക്കും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ഞങ്ങളുടെ രക്ഷകന് മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു സമാധാനം നമ്മോടും കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ
എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന ആ സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിനെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. കർത്താവേങ്ങേക്ക് നന്ദി പറയുന്ന ഉത്തമമാകുന്നു. അത്യുന്നതാങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോ നാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ പരിപാലനാം ബലവാനെ പരിപാലനാം അമർത്യനെ കാരുണ്യമേ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനെ പരിപാവനനാം അമർത്യനെ കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതൽ
പരിപാവന നാം സർവേശ പരിപാവന നാം ബലവാനി പരിപാവന നാം അമർത്തിനി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടും കൂടെ. വിശുദ്ധരിൽ സ്മൃതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമൃത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവീശ്വരായ എന്നേക്കും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചന കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരി പൗലോ ശ്രീ എഫോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം കർത്താവ് മിശിഹ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു മിശിഹയുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹയോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്കും വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെ ശരീരത്തിൻ്റെ രക്ഷകനും സഭ മിശിഹയ്ക്ക് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്ത പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്ന ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവളെ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭ എന്ന പോലെ അവൻ അത് പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും ഭർത്താവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവൻ രണ്ടുപേരും ഒന്നാവുകയും ചെയ്തു. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹയോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹയ്ക്ക് സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരീസേർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ അവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും.
തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ഈശോമിശിഹായിലേറെ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ജൂലിയസ് അച്ഛ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ടിറ്റോ, ജസ്റ്റിമോൾ കുടുംബാംഗങ്ങളെ, സ്നേഹം നിറഞ്ഞവരെ, ഇത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടിറ്റോയും ജസ്റ്റിമോളും കർത്താവിൻ്റെ സ്നേഹത്തിൽ വിവാഹം എന്ന കൂദാശയിലൂടെ ഒന്നായി തീരുന്ന ദിവസമാണിത്. ഞാനും ടിറ്റോയും തമ്മിലുള്ള ബന്ധം കുറേ വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. ഞങ്ങൾ വളരെ ചെറുപ്പം മുതലേ ഞങ്ങൾ പരിചയമുള്ളവരാണ്. ഞങ്ങൾ ഒരുമിച്ച് ട്യൂഷനൊക്കെ പഠിക്കുകയും ടിറ്റോ ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങൾ തിരിച്ചങ്ങനെ വീട്ടിൽ പോവുകയും കുറേയൊക്കെ കളിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഞാനിന്ന് വന്ന വഴി ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരും അന്നൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല ടിറ്റോയുടെ കല്യാണത്തിന് ഞാൻ അച്ഛനായിട്ട് ഇങ്ങനെ നിൽക്കുമെന്നുള്ളത്. ഒരു ധാരണയുമില്ലായിരുന്നു. എന്നാൽ അതാണ് ദൈവത്തിൻ്റെ വഴികളുടെ സൗന്ദര്യം. അത്ര മനോഹരമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. നമ്മൾ ആരും വിചാരിക്കുന്നത് പോലെയൊന്നുമല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ടിറ്റോയും ജസ്റ്റിമോളും ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോഴും കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് നമുക്ക് അവരെ പരിപൂർണമായിട്ട് ഭരമേൽപ്പിക്കാം. ദൈവത്തിൻ്റെ പരിപാലന ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മളിന്ന് വായിക്കുകയുണ്ടായി, ഇവർ ഈ രണ്ടുപേരും ഇനിയും ഒറ്റ ശരീരമായിരിക്കും എന്നുള്ളത്. വിവാഹം എന്ന കൂദാശ ഇവരെ ഒന്നാക്കി മാറ്റുന്നതാണ്. ആലങ്കാരികമായിട്ട് ഒരു ഭംഗിക്ക് പറയുന്ന കാര്യമല്ല, നിങ്ങൾ രണ്ടുപേരും ഇനിയും ഒന്നായിരിക്കും എന്നുള്ളത്. നിങ്ങൾ ശരിക്കും ഒന്നായി തീരണം, ഒന്നായി തീർന്നു ഒരുമിച്ച് ജീവിക്കണം. ഒരു ജപ്പാനീസ് കത്തിയുണ്ട്, ദമാസ്കസ് നൈഫ് എന്ന് പറയും. ഈ ഷെഫുമാരൊക്കെ ഉപയോഗിക്കുന്ന വളരെ വിലപിടിപ്പുള്ള കത്തിയാണ്. ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് അതിൻ്റെ വില പോകുന്നത്. എന്താണ് ആ കത്തിയുടെ പ്രത്യേകത? രണ്ട് ഇരുമ്പ് കഷ്ണങ്ങൾ, രണ്ട് സ്റ്റീൽ ഒരുമിച്ചാവുന്നതാണ് ഈ കത്തിയുടെ പ്രത്യേകത. രണ്ട് സ്റ്റീൽ കഷ്ണങ്ങൾ എടുക്കുന്നു, അതിനെ ചൂടാക്കുന്നു, അതിനെ അടിക്കുന്നു, അതിനെ ചുരുട്ടുന്നു, അതിനെ മടക്കുന്നു, വീണ്ടും അടിച്ചു നിവർത്തുന്നു. രണ്ട് ഇരുമ്പ് കഷ്ണങ്ങൾ ഒന്നായി മാറും. ഒന്നാകുമ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കത്തിയായി മാറുകയാണ്, ദമാസ്കസ് കത്തി. കുടുംബജീവിതം അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നത് രണ്ടുപേരും രണ്ട് വഴിക്ക് അങ്ങ് ജീവിച്ചു പോയാൽ മതിയെന്ന് വിചാരിച്ചൊക്കെയാണ് കയറുന്നതെങ്കിൽ ഇത് നടക്കുന്ന കാര്യം വലുതുമാണോ? രണ്ടുപേരെങ്ങനെയാണ് ഒന്നാകുന്നത്? രണ്ടുപേരൊന്നാകുന്നതാണ് കുടുംബജീവിതം. വചനം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈശോമിശിഹ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യണം. ഇവർ രണ്ടുപേര് ഇന്ന് മുതൽ ഒന്നാണ്. നിങ്ങൾ സ്വപ്നം കാണേണ്ടത് നല്ലൊരു വീട് ഞങ്ങൾക്കുണ്ടാകും, ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് സെറ്റിലാവുന്നു, ഞങ്ങൾക്ക് കുറേ മക്കളൊക്കെ ഉണ്ടാകുന്നു, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും സന്തോഷിച്ച് ജീവിക്കുന്നു, ഇതൊന്നുമല്ല നിങ്ങളുടെ സ്വപ്നം. നിങ്ങൾ ഇന്ന് കാണേണ്ട സ്വപ്നം നിങ്ങൾ രണ്ടുപേരും മരിക്കുന്നത് വരെ നിങ്ങൾ ഒന്നായിരിക്കുമെന്നുള്ളതാണ്. ഇനി മരണശേഷം എന്താണ്? നിങ്ങളുടെ സ്വപ്നം ഒരിക്കലും അവിടെ തീർന്നു പോകരുത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനഭാഗങ്ങളിൽ ഒന്ന്, കുടുംബജീവിതങ്ങളിൽ ഒന്നാണ് തോബിത്തിൻ്റെ പുസ്തകം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്ത് തൻ്റെ മകനായ തോബിയാസിനെ വിളിച്ചിട്ട് അവസാനം കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഉപദേശം ഇതാണ്. തോബിയാസിനോട് പറയും, മകനെ, ഞാൻ മരിക്കും, നീ എന്നെ സംസ്കരിക്കും. അതിനുശേഷം നിന്റെ അമ്മ മരിക്കുമ്പോൾ നിന്റെ അമ്മയെ എന്നോട് ചേർത്ത് നീ സംസ്കരിക്കണം. എന്തുകൊണ്ടാണ് തോബിത്ത് പറയുന്നത് അമ്മയെ ചേർത്ത് സംസ്കരിക്കണമെന്ന്? നിങ്ങൾ ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം അത് നിങ്ങളുടെ കുഴി വരെ ഉള്ളതല്ല, മറിച്ച് കുഴിക്ക് ശേഷവും നിങ്ങൾ സ്വർഗത്തിൽ ഒരുമിച്ചായിരിക്കണം എന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാടാണ് തോബിത്തിനെയും കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. നിങ്ങൾ ആരംഭിക്കുന്ന ഈ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ എത്തുന്നത് വരെ ഒന്നായിരിക്കണം. നിങ്ങൾ രണ്ടുപേര് രണ്ടായി ജീവിച്ചു പോകുന്നതല്ല, നിങ്ങൾ ഒന്നായി കർത്താവിൻ്റെ സന്നിധിയിൽ ഒറ്റ ശരീരമായി, ഒറ്റ ആത്മാവായി, ഒറ്റ വിശ്വാസമായി നിങ്ങൾ ചെന്നെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളെ രണ്ടുപേർക്കും ഒന്നാവാൻ എളുപ്പമായിട്ട് സാധിക്കുന്നതല്ല, അതിനൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പറഞ്ഞ കത്തി എങ്ങനെ ഒന്നാകുന്നു, അതുപോലെ നിങ്ങളും കഷ്ടപ്പാടിലൂടെ പോവും. ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും, ഒത്തിരി പ്രതിസന്ധികളുണ്ടാവും, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും, സന്തോഷവും അതിൻ്റെ കൂടെ കാണും. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും നിങ്ങൾ ഒരുമിച്ച് ഒന്നായി തീരണം. ജീവിതം ഇങ്ങനെ മുൻപോട്ടേക്ക് പോകുന്തോറും നിങ്ങൾ ഒന്നായി 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 ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്നവരായി നിങ്ങൾ മാറണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള മറ്റൊരു കുടുംബജീവിതമാണ് സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ കുടുംബജീവിതം. സാമുവേലിൻ്റെ മാതാപിതാക്കൾ, 1 സാമുവേലിൽ നമ്മൾ കാണുന്നുണ്ട്, 1 അധ്യായത്തിൽ കാണുന്നുണ്ട്, എൽക്കാന എന്ന് പറയുന്ന മനുഷ്യൻ. ഈ മനുഷ്യന് രണ്ട് ഭാര്യമാരാ, പെനീനായും ഹന്നായും. പെനീനായിക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായിക്ക് മക്കളില്ലായിരുന്നു. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ആ കുടുംബത്തിലുണ്ട്. ഈ ഇവർ ദേവാലയത്തിൽ ഷീലോയിലേക്ക് എല്ലാ വർഷവും കർത്താവിന് ബലിയർപ്പിക്കാനായിട്ട് ഇവർ കുടുംബമായിട്ട് പോകും. അവിടെ ചെന്ന് ബലിയർപ്പിച്ച് കഴിയുമ്പോൾ
പെനീനായിക്ക് മക്കളുണ്ടായിരുന്നത് കാരണം എൽക്കാന അവൾക്ക് ഓഹരി കൊടുക്കുമായിരുന്നു. എന്നാൽ ഹന്നായിക്ക് മക്കളില്ലാത്തതും കൊണ്ട് ബലിയിലെ ഒരു അംശം മാത്രമാണ് ഹന്നായിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഹന്നായെ ഏറെ വേദനിപ്പിക്കുമായിരുന്നു. ഇനി മറ്റുള്ളവരോ, ബാക്കിയുള്ള ഇവരുടെ പത്നികൾ വരെ ഇവരെ ഇവളെ കളിയാക്കുമായിരുന്നു. കുട്ടികളില്ലാത്തവൾ, വന്ധ്യായവളെന്ന് പറഞ്ഞാൽ ഹന്നയെ കളിയാക്കും. അങ്ങനെ ഹന്ന ഒന്നും കഴിക്കാതെ, ഒന്നും ഒന്നിനും പോവാതെ വളരെയധികം കരഞ്ഞും പിടിച്ചുമൊക്കെ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ എൽക്കാന വന്ന് ഹന്നായോട് പറയുന്നൊരു കാര്യമുണ്ട്. സ്നേഹം നിറഞ്ഞ ടിറ്റോയും ജസ്റ്റിമോളും ഓർത്ത് വെക്കണം, നിങ്ങൾ പരസ്പരം പറയേണ്ട കാര്യം ഇതാണ്. എൽക്കാന പോയിട്ട് ഹന്നായോട് പറയും, ഹന്ന നിനക്കൊരു കുറവുണ്ട്, നിനക്ക് മക്കളില്ല, നീ എന്തിനു കരയുന്നു, ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ, നിന്റെ ഒരു കുറവ് നിനക്കുണ്ട്, നിനക്ക് മക്കളില്ല, എന്നിരുന്നാലും 10 പുത്രന്മാരിലും ഉപരിയല്ലേ ഭർത്താവായ ഞാൻ. ഇന്ന് തൊട്ട് നിങ്ങൾ ജീവിതം ആരംഭിക്കുമ്പോൾ ശരിയാണ്, ജസ്റ്റിമോൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരിക്കും. ടിറ്റോ വന്ന് പറയേണ്ടത് ഇതാണ്, നീ എന്തിനാ വിഷമിക്കുന്നത്, നിനക്ക് ആ കുറവുണ്ട്, ആ കുറവൊരു 10 മടങ്ങ് കൂടുതലുണ്ടെങ്കിലും അതിലും ഉപരിയല്ലേ ഞാൻ നിനക്ക്. ജസ്റ്റിമോൾ ടിറ്റോയോടും പറയേണ്ടത് തന്നെ, ടിറ്റോ നിനക്കൊരു കുറവ് കാണും, നിനക്ക് പല കുറവുകൾ കാണും, അതിൻ്റെ 10 മടങ്ങി കുറവുകൾ നിനക്കുണ്ടെങ്കിലും അതിലും ഉപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കും. ഇതാണ് കുടുംബജീവിതം. കുറവുകൾ ഉണ്ടാകും, പോരായ്മകൾ കാണും, അതതിൻ്റെ 10 മടങ്ങി ഉണ്ടെങ്കിലും, 10 മടങ്ങുണ്ടെങ്കിലും എപ്പോഴും ഓർത്തോണം, അതിലും ഉപരിയായിട്ട് സ്നേഹിക്കുന്ന ഒരു പങ്കാളിയാണ് ജീവിതത്തെ ഒന്നാക്കി മാറ്റുന്നത്. നിങ്ങൾ ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം, രണ്ടുപേര് ഒന്നായി തീരുന്ന ഈ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഇപ്രകാരം സ്നേഹിക്കുന്നവരാണ്. എല്ലാത്തിലും ഉപരിയായിട്ട് നിങ്ങളുടെ സ്നേഹം നിൽക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കുടുംബജീവിതത്തിനുണ്ടായിരിക്കട്ടെ. അമ്മ കുറവുകളിൽ സദാ സാന്നിധ്യമാണ്. അമ്മ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കട്ടെ. ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ധാരാളം മക്കളെ നൽകി, ധാരാളം സൗഹൃദങ്ങൾ നൽകി, ബന്ധുമിത്രാദികളുടെ സന്തോഷവും കുടുംബത്തിൻ്റെ സമാധാനവും എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലാണ് നിങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ജീവിതം ഒരിക്കലും ഈ ബലിപീഠത്തിൽ നിന്ന് അകന്നു പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. ബോധപൂർവം ദേവാലയത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളുടെയും എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ നിങ്ങൾക്ക് അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെപ്പോഴും സ്വപ്നം കാണുക, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത്, ഒന്നായി ജീവിക്കുന്നത്, എല്ലാ പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും കൈവിടാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് പോകാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായി നൽകുകയും ചെയ്യട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വന്ന് വിവാഹമെന്ന കുദാശയെ ബന്ധിരാകാൻ ഇവർക്ക് വേണ്ടി കർത്താവെ ഈ വധുവരണമേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായി നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകപരമായ കുടുംബജീവൻ നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അമിതത്തെ പറ്റി പഠിപ്പിച്ച മിശിഹായി പരസ്പരം വിശ്വസ്തയോടും ചാരിത്രസ്ഥയോടും ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സ്ഥാനത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ സഹായത്തിലും ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനായതരായി ജീവിക്കുവാൻ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആലാഗ്രഹിക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ നേക്കും. പ്രിയ സഹോദരി, ഈ വധുവരന്മാർ വിവാഹം എന്ന കൂതാശയാൽ ബന്ധിരാകാൻ പോകുന്നു. ഈ കൂതാശയ യോഗ്യതയോടെ പരിവർത്തനം ചെയ്യുന്നതിനും പുരോഹിതൻ തനിക്ക് തന്നെ പണിക്ക് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു.
ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. ബാബായും പുത്രനും രുഹാദുകുദിശ്ശിയുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സാക്ഷികള് സേവിയർ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മറിയം, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സേവിയറിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശ്വമിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. ആ
മണ്ണിനോടു ചേർക്കാം കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവശം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിന്നോടു ചേർക്കാം കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവശം പൊഴിയുന്നു സൗഭാഗ്യമേക പിതാവും കന്യാമ്പികയും ോയും പിതാവും കന്യാമ്പികയും ഓമൽ സുതരാമേശോയും കുടുംബവാം യാഗവേദിയാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാം കുടുംബമാക ഭാവുകം നേരും വിതാ മംഗല്യ സൗഭാഗ്യമേക മണ്ണിനോട് ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേക ചൊല്ലിത്തരുന്നത് രണ്ടുപേരും ഏറ്റുചൊല്ലുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരി, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചെറിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. മാമോദീസാ സ്വീകരിക്കുകയും ജീവന്റെ ഇടയാൽ മുദ്രയാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ടിറ്റോയ്ക്കും ജസ്റ്റിമോൾക്കും പാറമ്പഴ കുടുംബത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. തുടർന്ന് വിശുദ്ധ കുർബാന തുടരുകയാണ്. ഇപ്പോൾ കാറസ്വസയുടെ സമയത്ത് ഇടവകയിലെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി വിവാഹത്തിന് വേണ്ടി ഒരു പദ്ധതിയുണ്ട്. അതിലേക്ക് സ്വതന്ത്ര കാഴ്ച എടുക്കുമ്പോഴേക്കും എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദേവൽ
Oh,
സർവദർശിയുമായ സകലതിനെയും സൃഷ്ടാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സൃഷ്ടികൾക്കുള്ള യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവ് ജനിച്ചവനും സൃഷ്ടികളാദവനും ഏകകർത്താവുമായ ഈശോ മിശിഹാൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്ഥിതിയോ പിതാവിന്റെ ശക്തിയുമാവുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചസംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിന് നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കരുണാമൃഗത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാദോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവാൽത്തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർന്നേൽക്കുകയും ചെയ്യുന്നു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനോട് ഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിതം വരെയും ബുദ്ധിക്കുവാൻ അവിടുന്ന് വീട്ടിൽ വരവാതിരിക്കുന്നു. പിതാവിന് സത്യാത്മാവായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നായികവും സാന്ദ്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോ സ്ലീമോ ദിവസായും ശരീരത്തിന്റെ ഉയർപ്പം നിത്യാസ്യങ്ങളെത്തി പറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടും കൂടെ. പാത്രോക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലിത്തമാരും മെത്രാനന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹാള സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തുനിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹാട കൃപയാൽ ഈ വിധം നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തെ ജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാനയിൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും അങ്ങ് സമർപ്പിക്കുന്ന ഇവരെ അവിടുന്ന് സമൃദ്ധമാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. സഹോദരി മിശിഹയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. വൈവിധ്യജനമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാദ്രിയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടും കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഈശവാക്യ കോവിൻ
അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. പുത്രനും പരിശുദ്ധരൂഹായുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലങ്ങ് ലോകത്തെയും അതിനുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. എന്റെ സഹോദരനെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തെ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശവും കാത്തിരിക്കുന്ന ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഏവരെയും അവിടുന്ന് സ്വർഗരാകുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക്
ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി, വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടും കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവ് നിലവിലുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവ് നിലവിലുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ഗീവർഗീസ് മിത്ര പുരേതായ്ക്കും ഞങ്ങളുടെ പിതാവ് മേൽദക്ഷിണമായ മറിയ യോസേഫ് മിത്ര പുരേതായ്ക്കും എല്ലാ മിത്രാന്മാരും പുരോഹിതന്മാരും ശംശാനമാർ സമർപ്പിതരന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവനും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവെ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കനികാ മറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണ അങ്ങയുടെ അവർണ്ണയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംശിഹായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശംശാനമാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യം വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച്
അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടും കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധ റൂഹ എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും ഭൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തിൻ്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടി നമുക്ക് നിത്യജീവനം ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടി സഭയുടെ ദൈവരഹസ്യങ്ങളെ പങ്കുകൊള്ളാം.
അനുതാപത്തിലോ അനശ്വരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് വിചരിച്ചുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് വിഷാദവിച്ചുകൊണ്ടും സഹോദരജെട്ടികളെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും മോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദേശത്തു നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദൈവരഹസ്യങ്ങളെ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടും കൂടെ. കർത്താവായ ദൈവങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരണപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നമതനും നിഷ്കളങ്കനുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സർവ്വത്തിലെ ഏതുപോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭത്തിൽ വീണാരുടെ ആകൃതി ദുഷ്ടാരഭിയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. ഏകപിതാവ് പരിശുദ്ധനാവുന്നു, ഏകപുത്രൻ പരിശുദ്ധനാവുന്നു, ഏകരൂഹാ പരിശുദ്ധനാവുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവേ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി, സ്വർഗരാജ്യത്തിൽ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
ഇത്രനാളായി കൊതിച്ചിടുന്നു നാഥാ, ഇന്നെ നിന്നെയൊക്കെ മാറ്റിയിടണമേ. ഇന്നലിഞ്ഞു നീ ഞാനായി തീരുന്നു, നിന്നിലലിഞ്ഞു ഞാൻ നീയായി തീർന്നീടാ. ഇത്രനാളായി കൊതിച്ചിടുന്നു നാഥാ, മനുഷ്യവർഗത്തിന്റെ വൃത്തി ആശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരു ശരീരവും പാനം ചെയ്ത തിരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വൃതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്ത സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുള്ള യോഗ്യരുടെ നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടും കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭീതിമായിക്കതിരിവരെ ഒന്നിപ്പിച്ച് പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായം ശിഹായെ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാ മറിയത്തിനെയും തിരുകുടുംബത്തിന്റെ നായകനായ മറിയ യോസേഫിനെയും ആദിസ്ത്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിനെയും നാഥായ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാര മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്വരായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് ശ്രമത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭത്തിൽ വീഴാനിടയാകൃതി ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാര മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബജീവിതം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേർത്ത് സഹായിക്കുവാൻ നിരവധിയായ ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും
A warm good afternoon to one and all who gathered here. 16 November 2023, the big day of Mr. Tito Thomas and Jestymol. Vivaham ennathu rendu kudumbangal tammilum rendu vyaktikal tammilum rendu manasukal tammilum korthadunguna asulabha nimishamanu. Now it's a time to welcome the shining stars of this day. We heartily welcome the handsome groom and the beautiful bride up to the stage. ഇങ്ങനെയാണോ വെൽക്കം ചെയ്യുന്നത്? എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് കൈയടിച്ചേ. ഇത്ര പോരാ, അവർ കഷ്ടപ്പെട്ട് കല്യാണം കഴിഞ്ഞു വന്നതല്ലേ, നല്ല രീതിയിൽ ഒന്ന് കൈയടിച്ചേ. Thank you.
ഒത്തുകല്യാണത്തിന് ആരാ കൂടുതൽ റൊമാൻറ്റിക് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ടിറ്റോ ചേട്ട ഞാൻ റൊമാൻറ്റിക് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ റൊമാൻസ് നമുക്കൊന്ന് കാണണ്ടേ? അപ്പൊ ചേട്ടാ ഇപ്പൊ നല്ല രീതിയിൽ റൊമാൻറ്റിക് ആയിട്ട് നമ്മുടെ ചേച്ചീന് പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് പൂ എടുക്കാം. On the behalf of Mullangudiyil family and Pattilsira family, we welcoming you all to this auspicious occasion. ചെക്കനും പെണ്ണും അപ്പൊ സ്റ്റേജിൽ വന്നല്ലേ, അപ്പൊ ഇവര് മാത്രം ഇവിടെ വരിയോ? ഇത്രയും കാലം ഇവരെ കഷ്ടപ്പെട്ട് നോക്കി അവരുടെ വേണ്ടിട്ട് എല്ലാ കാര്യവും ചെയ്തു കൊടുത്ത അവരുടെ പേരന്റ്സ് സിബ്ലിംഗ്സും കൂടി ഇവിടെ വേണ്ടേ? So we are heartily welcoming the parents and siblings of both groom and bride to this stage. സന്തോഷവും പങ്കുവെക്കുന്നതിനായി വധൂവരന്മാരെ കേക്ക് മുറിക്കാനായി ക്ഷണിച്ചോളൂ. Thank you.
സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായി തിരിതെളിക്കുന്നതിനായി വധൂവരന്മാരെ ക്ഷണിച്ചുകൊള്ളുന്നു. അതൊരു ആനന്ദമാണ്, അതൊരു ഏറ്റവും വലിയ ലഹരിയായിട്ടാണ് എല്ലാവരും പറയുന്നത്. ഏത് മരുഭൂമിയിലും മഴ പെയ്യിപ്പിക്കുന്ന അസുലഭ നിമിഷം. തങ്ങളുടെ ജീവിതത്തിൻ്റെയും പ്രണയത്തിൻ്റെയും തുടക്കത്തിന് മുമ്പായി അവർ വൈൻ പങ്കുവെക്കാൻ തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടായനെയും ചേച്ചിയെയും ഹാർദവമായി വൈൻ പങ്കുവെക്കാനായിട്ട് ക്ഷണിക്കുന്നു. ചേട്ടായിയോടും ചേച്ചിയോടും കോമൺ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം ചേച്ചിയുടെ കാര്യങ്ങള് ചേട്ടായി പറയണം, ചേട്ടായിയുടെ കാര്യങ്ങള് ചേച്ചി പറയണം. അപ്പൊ തുടങ്ങാം. അപ്പൊ ഇവർക്ക് എന്തുമാത്രം അറിയാവോ, ഇവര് തമ്മിൽ എന്തുമാത്രം അറിയാന്ന് നമുക്കറിയാം. ഈ സമയം മുതല് ഫുഡ് അവൈലബിൾ ആണ്. നമ്മുടെ പുറകിലായിട്ട് സെൽഫി എടുക്കാനായിട്ട് ഒരു 360 ആംഗിൾ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് അതിലും കൂടെ പങ്കെടുത്തിട്ട് വേണം പോകാൻ. Thank you.
അങ്ങനെ ചോദിക്കാല്ലേ. ആദ്യം നമുക്ക് ചോദിക്കാം, ചേച്ചിയോട് ചോദിക്കാൻ പോകുന്നേ. ഫോൺ നമ്പർ ആണേ, ചേട്ടയുടെ ഫോൺ നമ്പർ അറിയാവോ? അറിയത്തില്ല. അപ്പം ചേട്ടായിയോട് ചോദിക്കാം, ചേച്ചിയുടെ നമ്പർ അറിയാവോ? അറിയത്തില്ല. അപ്പൊ ഇനി നമുക്ക് വേറെ ചോദ്യം ചോദിക്കാം, സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം അല്ലേ. ഡേറ്റ് ഓഫ് ബർത്ത്, ചേട്ടയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഇത് മൈക്ക് പറയാവോ? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ മുണ്ടയ്ക്കൽ കുടുംബയോഗത്തിൻ്റെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊരു പാരിതോഷികമായി വിശുദ്ധ ബൈബിൾ കൊടുത്തുകൊണ്ട് ഇവരെ അനുമോദിക്കുന്നുണ്ട്. ആ ബൈബിളിൻ്റെ വിശുദ്ധിയും അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ മഹാത്മ്യത്തെയും പറ്റിയും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതനുസരിച്ച് ആ വിശുദ്ധ ഗ്രന്ഥം ഏറ്റുവാങ്ങുവാൻ ഇവരെ ക്ഷണിക്കുന്നു. മറ്റെല്ലാവരും മുന്നോട്ട് വരിക. ശരി, നന്ദി. കണ്ടിന്യൂ ചെയ്യാല്ലേ. അപ്പൊ ഇവരിപ്പൊ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ചേച്ചി, ഏപ്രിൽ 23. പറയാ ചേച്ചി. ഓക്കെ, വേണ്ട. അപ്പൊ ചേട്ടായി ഇപ്പൊ ചേച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നതായിരിക്കും. 11th ഒക്ടോബർ. ശരിയാണോ? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ഫേവറേറ്റ് കളർ ഏതാന്ന് ചേട്ടായി പറയണം. പിങ്ക്. അല്ലെങ്കിൽ അല്ലെന്ന് ഉറപ്പായിട്ടും പറയണം കേട്ടോ. ചേട്ടയുടെ ഫേവറേറ്റ് കളർ? ബ്ലൂ. അല്ല എങ്കിൽ ഏതാ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞു കൊടുക്ക്. റെഡ്. റെഡ്. അപ്പത്തേക്കും ഇവരിപ്പോ കല്യാണമൊക്കെ കഴിച്ചു. ഇവരിപ്പോ രണ്ടുപേരും സൗദിയിലായിരുന്നു, ഇവർ സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവർ എന്നാലും ഇവരുടെ ഹണിമൂൺ പ്ലാൻ ചെയ്ത് കാണുമല്ലോ. അപ്പം ചേട്ടായിക്ക് ഹണിമൂണിന് പോവാൻ ഇഷ്ടമുള്ള സ്ഥലം? മാൾട്ട. അല്ല. ചേച്ചിക്ക് എവിടെ പോകാനാ ഇഷ്ടം? മാൽദ്വീപ്സ്. എനിക്ക് ചേട്ടയ്ക്ക് ഹണിമൂണിന് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാന്ന് പറഞ്ഞു ചേച്ചി. അങ്ങനെയെങ്കിലും അറിയട്ടെ, ജപ്പാൻ. ഇനി അടുത്ത ചോദ്യം പറയുമ്പോഴത്തേക്കും, ഇവർക്ക് രണ്ടുപേർക്ക് ഫുഡ് ഇഷ്ടമാണോ? ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണോ? ചേട്ടായിക്കും ഇഷ്ടമല്ല ഫുഡ് കഴിക്കാൻ. അപ്പോഴത്തേക്കും ചേട്ടായിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? പിസ്സ, ബർഗർ. ആണോ? കുഴപ്പമില്ല, കൊടുത്തേക്ക. അല്ല, ശരിക്കും ഇഷ്ടമാണെങ്കിൽ പറയാം. അപ്പൊ ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? ചോറും കറിയും. അപ്പോഴത്തേക്കും രണ്ടുപേരും നേരെ ഓപ്പോസിറ്റ്, ഒരാൾക്ക് ചോറും കറിയും ഒരാൾക്ക് പിസ്സയും ബർഗറും. അപ്പൊ ഇവരുടെ വീട്ടില് ചോറും കറിയും ആയിരിക്കും പിസ്സയും ബർഗറും ആയിരിക്കും ഇനി നമുക്ക് വരുന്ന ആളുകളെ അറിയാം. അപ്പൊ വെരി ഹാപ്പി ടു സേ ദാറ്റ് വി ആർ വിഷിംഗ് എ വണ്ടർഫുൾ മാരിഡ് ലൈഫ് ടു ദി ബെസ്റ്റ് കപ്പിൾസ് ഓഫ് ദിസ് ഡേ.
ഒരറിയിപ്പുണ്ട്. Thank you.
Thank you.
ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു ഗൈഡ് ചെയ്തിട്ട് പ്രോത്സാഹിപ്പിക്കുക. പറയുകയാണെങ്കിൽ Thank you.
Thank you.
मुंडा थोड़ा ऑफ बीट है पर कुड़िया दे नाल बहुत स्वीट है मुंडा थोड़ा ऑफ बीट है पर कुड़िया दे नाल बहुत स्वीट है ढोंगी सा ये बड़ा डीट है वायरल हो गया ये ट्वीट पर फूल फूल करने में कूल तू बड़ी तेज कटारी है शगन तेरी के लगन तेरी के हमने कर दी तैयारी है नच देने सारे लाल लाल के आज हिलने डुलने के ले सारे सारे नजारे Kasamano kane, dadanga tala, pakita mela. 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 Atum atum oham, mutum datum daham. Dokinna kannum kannum pidi vidan kalam. മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല അങ്ങ് ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ അത്ര മതി കനവിന് വന്നോളെ കരളായി പോന്നോളെ കനവ
ഇനി വന്നോളെ നീ കരളായി പോന്നോളെ പരിണയരാവിൽ അവനൊരുങ്ങുമ്പോൾ ഹൃദയം തന്നോളെ ഇവരുടെ കല്യാണം അവർക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യ ചേരും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ താരം വന്നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ നെഞ്ചോറം ചോറുണ്ട് കുണ്ടോറും ശീലുണ്ട് കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ കൊണ്ടാട്ട ചേരാക്കാൻ നല്ല തക്കാറുണ്ട് കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല അപ്പൊ നീ പൊളിയാണ് ഇന്നാ പിടിച്ചോ അസുര നിരാവണ ഹരിശ കൂട്ടം മത്തു വന്ന രാക്ഷസരാട പത്ത് തല്ല വീര്യം കൊട്ടനാട് ശൗര്യം മുട്ടുമട കാത്തൊരു വീരം ചുമ്മാ